ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സൈറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന വീട്ടിലെ അപ്സ്റ്റെയറിലെ ബാത്റൂമാണ് നമ്മൾ പൊളിച്ച് മാറ്റി പുതിയ രീതിയിലേക്ക്. അത് പഴയ രീതിയിലൊരു ബാത്റൂം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനുകളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തി ഇത് പുതിയ രീതിയിലേക്കുള്ളൊരു ബാത്റൂം ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന നേരെ സ്റ്റെയർ കയറി മുകളിലത്തെ നിലയിലേക്ക് പോവാം. എന്നിട്ട് നമ്മുടെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം, എന്താണ് അവസ്ഥ ഉള്ളത്. ഇപ്പോൾ ടൈലൊക്കെ ഓൾറെഡി പൊളിച്ച് വെച്ചൊരു ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തി ബാത്റൂമൊക്കെ ഇതാണ് അവസ്ഥ. നിലം പൊളിച്ചിട്ടില്ല, അപ്പോൾ നേരത്തെ പൈപ്പുകളൊന്നും മാറാനില്ല. നമുക്ക് 4 ഇഞ്ച് പൈപ്പുകൾ മാത്രമേ മാറാനുള്ളൂ. നമ്മൾ പുതിയ രീതിയിലേക്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിലേക്കുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴയ ക്ലോസറ്റിൻ്റെ ലൈൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മാത്രം കുറച്ച് പൊട്ടിച്ച് പൈപ്പ് പൊട്ടാതെ എടുത്തിട്ട് എന്ത് ചെയ്യണം, ചുമരിൻ്റെ മുകളിലേക്ക് നീക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ ലൈൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കട്ട് ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഡൈവേർട്ടറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പൈപ്പ് ഏകദേശം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൈവേർട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ജാഗറിൻ്റെ ഹൈ ഫ്ലോ ഡൈവേർട്ടറാണ് സെറ്റ് ചെയ്യുന്നത്. ഹോളോ ബ്രിക്സ് ആണ്, അത്യാവശ്യം നല്ല ഉറപ്പുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഏകദേശം അടിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറിലുള്ള 4 ഇഞ്ച് പൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലേക്ക് ഒട്ടിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലേക്കും സെറ്റാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ട് കംപ്ലീറ്റ് ക്ലിയർ ആക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ഇലക്ട്രിക്കൽ വർക്കും കൂടി ഉണ്ട്. നമ്മുടെ റൂമും റിനോവേഷൻ്റെ ഭാഗമായിട്ട് പുതിയ രീതിയിലുള്ള ബെഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചുമൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പൊളിച്ചപ്പോഴാണ് കാണുന്നത്, നമ്മുടെ ബാത്റൂമിൽ കംപ്ലീറ്റ് മണ്ണ് നിറച്ചതിന് ശേഷമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ പഴയ ആദ്യം ചെയ്ത് വെച്ച ടീം ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും എവിടെയും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളത് പാർട്ടിയോട് പറഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞത് പൊളിക്കേണ്ട, ഫൈബർ വാട്ടർ പ്രൂഫ് ചെയ്യുന്നുള്ള രീതി പറഞ്ഞപ്പോഴാണ് നമ്മൾ പൊളിക്കാതെ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചുമനോട് അടുപ്പിക്കണം. ഈ ഒരു 4 ഇഞ്ച് പൈപ്പ് നമുക്ക് കട്ട് ചെയ്ത് ചുമനോട് അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലഷ് ടാങ്ക് അതിൻ്റെ നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടൈലൊട്ടിച്ച് കുമ്മായം ഒരുപാട് ഫ്ലോറിലുണ്ട്, അതൊക്കെ തന്നെ നമ്മൾ മെഷീൻ വെച്ചിട്ട് പൊളിക്കുകയാണ്. അപ്പോൾ ഇത് പൊളിച്ചില്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചെയ്യുമ്പോൾ ലെവല് കിട്ടാനും അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മുടെ ഫ്ലഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൈപ്പൊക്കെ അടുപ്പിച്ച് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം, നമ്മൾ പൊട്ടിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മണ്ണൊന്നും ഇടുന്നില്ല, കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റൊക്കെ സെറ്റാക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഈ ബ്രിക്ക് ഈ ഓടോ ഈ സ്റ്റീലിൻ്റെ അതേ സെയിം വലുപ്പത്തിലുള്ള ബ്രിക്സ് വെച്ചിട്ടാണ് നമ്മളിത് പടവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പടവിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം ഒരു കാഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പടവിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് ഫിനിഷ് ചെയ്യണം. ആ തേപ്പ് കഴിയുന്നതോടെ നമ്മുടെ ഏകദേശം ഇവിടുത്തെ വർക്ക് ഫിനിഷ് ആവുന്നതാണ്. ബാക്കിയുള്ള എല്ലാ വർക്കുകളും നമ്മൾ അതിനിടയ്ക്ക് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് തേച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇനിയിപ്പോൾ ടൈലൊട്ടിച്ച് ഫിറ്റിംഗ്സ് കൂടി വെക്കുന്ന വീഡിയോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വർക്കുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ കെട്ടിക്കാച്ചിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെ ഓക്കെ, ബൈ.